السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد إن تمسل إلى ربتي عمد നിലയിൽ ഞാനും ചർച്ച ചെയ്ത കറൻസിയുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വിഷയം കൂടെയാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. കളഞ്ഞുപോയ മുതലിന് പണത്തിന് സക്കാത്തുണ്ടോ എന്നുള്ളതാണ്. കളഞ്ഞുപോയത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പ്യുവറായിട്ടുള്ള 595 ഗ്രാമിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന 661 ഗ്രാം നമ്മുടെ നാട്ടിലൊക്കെയുള്ള വെള്ളിയുടെ വില, ഇന്നലത്തെ വിലയുമായി നമ്മൾ കൂട്ടി 27,562 എന്ന് കിട്ടിയിരുന്നു. അത്രയോ അതിൻ്റെ മുകളിലുള്ള ഒരു സംഖ്യ. ഉദാഹരണത്തിന് 50,000 രൂപ നമ്മൾ ഇന്ന് എടുത്തു വെക്കുകയാണ്. 2 മാസം കഴിഞ്ഞപ്പോൾ അത് കളവ് പോയി. പിന്നെ പോലീസും അന്വേഷണങ്ങളൊക്കെ ആയി. പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് ആ പൈസ തിരിച്ചു കിട്ടിയാൽ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? 4 വർഷം നമ്മുടെ ഉടമസ്ഥയിൽ അത്രയും സംഖ്യ ഉണ്ടായി എന്നതുകൊണ്ട് അതിൻ്റെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതുപോലെ മറ്റൊരു വിഷയമാണ് ഈ സെക്യൂരിറ്റി ഫണ്ട് എന്ന് പറയുന്ന സ്ഥാപനങ്ങളും വാടക ഷോറൂമും എടുക്കുന്ന സമയത്തൊക്കെ പലരും ഒരു സംഖ്യ തുടക്കത്തിൽ സെക്യൂരിറ്റി ആയിട്ട് വാങ്ങി വെക്കും. ചിലത് അവർ എടുക്കും, തിരിച്ചു തരാത്തതായിരിക്കും. അവിടെ ചർച്ചയില്ല, കാരണം അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞു. നേരെ മറിച്ച് ഒരു നിശ്ചിത കാലം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടോ ഇന്ന സമയത്ത് തിരിച്ചു തരാമെന്ന വാക്യത്തിലാണ് നമ്മൾ ആ പൈസ കൊടുക്കുന്നതെങ്കിൽ അതിനെ കിട്ടുന്നത് വരെ, തിരിച്ചു കിട്ടുന്ന അത്രയും സമയം ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. പിന്നെ മറ്റൊരു വിഷയം, നമ്മൾ ഇതൊക്കെ പറയുന്നതും നിശ്ചിതമായ ഒരു സംഖ്യ എടുത്തു വെക്കുമ്പോഴുള്ള ചർച്ചകളാണ്, നമ്മുടെ ഉടമസ്ഥയിൽ നിൽക്കുമ്പോഴാണ്. അതേ മറിച്ച് നമ്മുടെ സാർവത്രികമായി ഇന്നുള്ളൊരു സംവിധാനമാണ് പലപ്പോഴും നമ്മൾ ഓരോ മാസം കുറച്ച് കുറച്ച് സംഖ്യയായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു വെക്കും, ഒരു കൂട്ടി വെക്കുന്ന രീതി. അവിടെയുള്ള സക്കാത്തിന്റെ രീതി ഇന്നലെ കുറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചർച്ചയിൽ പറഞ്ഞ പോലെയാണ്. ഇന്നത്തെ ക്ലാസ് കേട്ടാൽ ഒന്നുകൂടെ വിശദമായി മനസ്സിലാകും, അതേപോലെ വിശദീകരിച്ച് സമയം പോകും എന്നതുകൊണ്ട് ഇന്നലെ തന്നെ ഇതൊന്നും അതിൻ്റെ കൂടെ പറയാമെന്ന് സമയം ഓവർ വോയിസ് ആവണ്ട എന്ന് കരുതിയിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു മാസം 1,000 രൂപ എടുത്തു വെക്കാണ്, പിറ്റത്തെ മാസം 6,000 രൂപ എടുത്തു വെക്കാണ്. ഇത്തരം ആളുകൾക്ക് സക്കാത്ത് എത്തുമ്പോൾ 6,000 രൂപ എടുത്തു വെച്ചാൽ 4 മാസമാകുമ്പോൾ 24,000 രൂപയാണ് വരിക. അപ്പോൾ നമ്മൾ ഈ ഹിസാബിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഇന്നലെ കണക്കൂട്ടി 25,000 കാണും. അത് ഓരോ സമയത്തിനനുസരിച്ച് വെള്ളിയുടെ വിലയിലെ മാറ്റത്തിൽ മാറും. ഏതായിരുന്നാലും 5-ാമത്തെ മാസമാകുമ്പോൾ 30,000 രൂപയാകും. അപ്പോഴാണ് നമ്മുടെ ഈ കണക്കിലേക്ക് എത്തുക. പിന്നെ ആ സമയം മുതൽ 1 വർഷം തികയുന്നത് എന്നാണോ അന്നാണ് സക്കാത്ത് നിർബന്ധമാക്കുക. അപ്പം നമ്മളിങ്ങനെ ഒരു കൂട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ആവശ്യത്തിനുമായിരിക്കും ഒരു കൂട്ടുക. ഇത് പിന്നെ വേറിട്ട് പറയാൻ കാരണം കുറിയും ഇതും തമ്മിലുള്ള ഒരു മാറ്റമുണ്ട് എന്ന് വെച്ചാൽ കുറി 1.5 വർഷമോ 2 വർഷമൊക്കെ മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ. മാത്രമല്ല അതിൻ്റെ ഇടയിൽ നമുക്ക് പൈസ അടിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിച്ചാൽ അത് സൂക്ഷിക്കുക എന്ന രീതിയിൽ നിന്ന് മാറി സക്കാത്ത് യുവാക്ക് ചെയ്യും. ഇവിടെ അതൊന്നും വരുന്നില്ല. അപ്പം നമ്മളിങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ ലൈഫ് ഇൻഷുറൻസ് പോലുള്ള ആറാമായ രീതിയിൽ എടുത്തു വെക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ കുറ്റങ്ങളൊക്കെ വേറെ ഉണ്ടാവും, അതൊന്നും ഇല്ല എന്നൊന്നും നമ്മുടെ ചർച്ച ഇല്ല. നമ്മുടെ ഉടമസ്ഥയിലുണ്ടായ പൈസ സക്കാത്തിനെ പറ്റിയാണ് ചർച്ച. അത്ര ആറാമെന്നൊക്കെ മാറി നിൽക്കുക, പലിശയൊക്കെ വളരെ ഗൗരവകരമായ വിഷയങ്ങളാണെന്ന് മനസ്സിലാക്കാം. ഏതായിരുന്നാലും പിന്നെ നമ്മൾ ഈ 30,000 ഒരു വർഷം തികയുന്നൊന്നും സക്കാത്ത് കൊടുക്കാം. ഏകദേശം 17-ാം എടുത്തു വെക്കൽ തുടങ്ങി 17-ാമത്തെ മാസമായിരിക്കും ഈ 30,000 ഒരു വർഷം തികയുക. പിന്നെ അതിൻ്റെ അടുത്ത മാസം 5-ാമത്തെ മാസം 30,000 തികഞ്ഞു, 6-ാമത്തെ മാസം 35,000 ആയിട്ടുണ്ടാവും ഇവിടെ. അപ്പം 18-ാമത്തെ മാസം ഈ 5,000 ഒരു സക്കാത്തോടെ കൊടുക്കണം. ഞാൻ അന്നേരം പറഞ്ഞല്ലോ കണക്കിൻ്റെ കാര്യത്തിൽ നിസാബെത്തിയ ഒരു സംഖ്യയിലേക്ക്, അത് 30,000 എത്തിയല്ലോ, അതിലേക്ക് നമ്മൾ പിന്നെ ചേർത്ത് വെക്കുന്ന പൈസയൊക്കെ കണക്കിൽ മുന്നേയുള്ള സംഖ്യയോട് കൂട്ടുമെങ്കിലും വർഷം തികയുന്നത് നോക്കുന്നത് ആ സംഖ്യ എന്നാണ് വെച്ചത് അതേ ഡേറ്റ് പിന്നെ ആവുമ്പോൾ മാത്രമാണ്. അതല്ലാതെ ഈ 30,000 വർഷം തികയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ 120,000 രൂപ എത്തിയിട്ടുണ്ടാവും, നമ്മളിങ്ങനെ അടച്ചടച്ചിട്ട്. പക്ഷെ 120,000 അന്ന് കൊടുക്കൽ നിർബന്ധമില്ല, 30,000 കൊടുക്കേണ്ടതുള്ളൂ. ഇതൊക്കെ മനസ്സിലായാലേ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ അമല് ചെയ്യാം. അപ്പോൾ പിന്നെ അടുത്ത മാസം നമ്മളിവിടെ 1,000 രൂപയ്ക്ക് പിന്നെ കൊടുക്കണം. പിന്നെ 19-ാമത്തെ മാസം പിന്നെ 1,000 രൂപയ്ക്ക് കൊടുക്കണം. 20-ാമത്തെ മാസം, കാരണം നമ്മൾ ഇവിടെ ഇങ്ങനെ 6,000 ഇങ്ങനെ കൂട്ടി കൊടുത്തിട്ടുണ്ടല്ലോ 30,000 ശേഷം,
ആ ഓരോ മാസത്തിനും ഇവിടെ ഓരോ മാസം ഇങ്ങനെ തേങ്ങോണ്ടിരിക്കുമ്പോൾ കൊടുത്തോണ്ടിരിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കാം, ഇത് അങ്ങനെ തന്നെ കൊടുക്കേണ്ടി വരെ കുറിയിലൊക്കെ ആവുമ്പോഴാണ്. ഇവിടെ നമ്മൾക്ക് എന്തായാലും അടുത്ത വർഷത്തിനിടക്കൊന്നും നമ്മൾ ഈ പൈസ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നമ്മളൊരു അത്യാവശ്യത്തിന് വേണ്ടി, അല്ലെ ഇപ്പോൾ കുട്ടീനെ കെട്ടിക്കാൻ വേണ്ടി നമ്മൾ പൈസ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് 18 വയസ്സാകുമ്പോൾ കെട്ടിക്കാനും 10ാം വയസ്സായപ്പോൾ തന്നെ നമ്മളിങ്ങനെ പൈസ ഒരു കൂട്ടിയെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 18 വയസ്സ് 8 വർഷം ഇനി നമ്മളത് കാലാവധിയിൽ എടുത്തു വെക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു വർഷത്തേക്കുള്ളത് മുൻകൂട്ടി തന്നെ ഈ 6.5% കണ്ടിട്ട് അത് ഒരു വർഷത്തുമായിട്ട് ഗുണിച്ചിട്ട് അത് ഒന്നിച്ചാണ് കൊടുത്താൽ ആ ബാധ്യത നിറവേറുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രയാസങ്ങളില്ലാതെ ഓരോ മാസം ഇങ്ങനെ കണക്കൂട്ടി ഉണ്ടാക്കണ, പിന്നെ അടുത്ത വർഷമാകുമ്പോൾ അതുപോലെ കൂട്ടി അങ്ങനെ 8 വർഷം ഇങ്ങനെ കൊടുത്തു പോയാൽ. ഇതുപോലെ തന്നെയാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ശമ്പളം പിടിച്ചു വെക്കുന്ന പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന സംവിധാനം. ഓരോ മാസവും അവരുടെ ശമ്പളത്തിൽ നിന്നൊരു നിശ്ചിത സംഖ്യ അവർ പിടിച്ചു വെച്ച് കാശ് പിരിഞ്ഞു പോരുമ്പോഴോ മറ്റൊക്കെ തിരിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് അതിലുള്ളത്. അവിടെയും നമ്മൾ മനസ്സിലാക്കുക, ഓരോ മാസം ഇങ്ങനെ സംഖ്യ കൂടി പോകുമ്പോൾ ഈ പറഞ്ഞ കണക്കുകളൊക്കെ അവിടേക്കും വെച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനൊന്ന് തിരിച്ചു കിട്ടുമ്പോൾ നമുക്ക് കൊടുത്താലും മതി, നമ്മുടെ കണക്കുകൾ ക്ലിയറായിട്ട് നമ്മുടെ കയ്യിലുണ്ടാകണം. ദൂഫിക്ക് നൽകുമാറാകട്ടെ. എനിക്ക് തിരുസക്കാത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നാളെ ആരംഭിക്കാം. അസ്സലാമു അലൈക്കും.